ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൽ മൊത്തം പരപ്പളവ് കണ്ടുപിടിക്കും. ചുവടെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൽ മൊത്തം പരപ്പളവ് കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് 30 സെന്റിമീറ്റർ സ്ക്വയർ, 30 ചതുരശ്ര സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. ഇത് 60 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ഇത് 40 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. 30, 60, 40 അങ്ങനെ മൂന്നെണ്ണമാണ് തന്നിരിക്കുന്നത്. ഇത് മൊത്തത്തിലുള്ള ഇതിന്റെ ചതുർഭുജം ABCയുടെ മൊത്തം പരപ്പളവുകളാണ്. അതായത് കോർഡിനേറ്റർ ABCയുടെ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ രണ്ട് ഡയഗ്രാംസ്, അതായത് രണ്ട് വികർണങ്ങൾ, DM എന്ന് പറഞ്ഞ വികർണവും AC എന്ന് പറഞ്ഞ വികർണവും കൂടിയിട്ട് നമ്മുടെ ഈ ചതുർഭുജത്തിനെ 4 ത്രികോണമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 4 ട്രയാംഗിൾസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഓരോ ട്രയാംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ട്രയാംഗിൾ ത്രികോണം ABCയുടെ പരപ്പളവ് 40 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതായത് 40 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ത്രികോണം, ത്രികോണം DMCയുടെ പരപ്പളവ് 30 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ട്രയാംഗിൾ DMCയുടെ ഏരിയ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ത്രികോണം, ത്രികോണം BMCയുടെ പരപ്പളവ് 60 സെന്റിമീറ്റർ സ്ക്വയർ. ത്രികോണം DMCയുടെ പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്ററും ട്രയാംഗിൾ DMCയുടെ ഏരിയ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ സ്ക്വയറും. നമുക്ക് ഈ നാലാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് കൂടി, 4th ട്രയാംഗിളിന്റെ ഏരിയ കൂടി കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് അത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ 30 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ത്രികോണം, അതായത് DCM പറഞ്ഞ ത്രികോണത്തിന്റെ പാദം ബേസ് എന്ന് പറയുന്നത് DM ആണ്. അതുപോലെ തന്നെ CMB എന്ന ത്രികോണത്തിന്റെ പാദം എന്ന് പറയുന്നത് MB ആണ്. DAM പറഞ്ഞ ത്രികോണത്തിന്റെ പാദം DM. നമുക്ക് കണ്ടുപിടിക്കേണ്ട ത്രികോണം ABM എന്ന ത്രികോണത്തിന്റെ പാദം MBO. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ത്രികോണത്തിന്റെ ഏരിയ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ബീജഗണിത രൂപത്തിൽ അൽജിബ്രിക് മോഡലിൽ X എന്ന് വാല്യൂസ് കൊടുക്കും. അതായത് ട്രയാംഗിൾ ABMന്റെ പരപ്പളവ് എന്ന് പറയുന്നത് X സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ട്രയാംഗിൾ ABMന്റെ ഏരിയ എന്ന് പറയുന്നത് X സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് അംശങ്ങളുടെ രൂപത്തിൽ ഒന്ന് എഴുതി നോക്കാം. റേഷ്യോ രീതി, അതായത് പാദവും അതിന്റെ ഏരിയാസും ആണ് നമ്മൾ റേഷ്യോ രൂപത്തിൽ എഴുതുന്നത്. ബേസും ഏരിയാസും ആണ് നമ്മൾ റേഷ്യോ രൂപത്തിൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോ DM പറഞ്ഞ ആദ്യത്തെ ഭാഗം, അടുത്ത ഭാഗം MB, സെക്കൻഡ് ബേസ് എന്ന് പറയുന്നത്. അതിന്റെ ഏരിയാസ് ഫസ്റ്റിന്റെ DM എന്ന് പറയുന്ന ബേസിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഏതാണ്? 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. MB പറഞ്ഞ ബേസിന്, MB പറഞ്ഞ ഭാഗത്തിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ എന്താണ്? 60. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. DM is to, അതിന്റെയും പാദം എന്താണ്? തുല്യം തന്നെയാണ്, MB. DM is to MB equal to, DM ഏരിയ എത്രയാണ്? 40ഉം MB ഏരിയ എത്രയാണ്? X ഉം. അപ്പൊ നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് അംശബന്ധ രൂപത്തിലാണ് അല്ലെ? അംശബന്ധ രൂപത്തിൽ ഉള്ളതിനെ നമുക്ക് ആദ്യം എന്താക്കണം? ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. റേഷ്യോ ഉള്ളതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം?
ഇതിനും ഈക്വൽ ആയിട്ട് പാത കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 30:60=40:x. അപ്പൊ നമുക്ക് ഈ അംശങ്ങളുടെ രൂപത്തിൽ എന്നതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. എന്താണ് ഭിന്നസംഖ്യ? അംശവും ഛേദവും തമ്മിലുള്ള ബന്ധത്തിനെയാണ് എന്ത് പറയുക, ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അല്ലെ, റേഷ്യോയുടെ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും, അംശമായിരിക്കും, അതായത് ന്യൂമറേറ്റർ ആയിരിക്കും. സെക്കൻഡ് വരുന്നതോ ഡിനോമിനേറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അതിലെന്ത് വരും, 40/x വരും. 40 അംശമായിരിക്കും, എക്സ് പറയുന്നത് ഛേദമായിരിക്കും. 40 ന്യൂമറേറ്റർ ആയിരിക്കും, എക്സ് പറയുന്നത് ഡിനോമിനേറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 30 × x = 40 × 60. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആദ്യം 40 × 60 ചെയ്യാം. അപ്പൊ 30 × x = 40 കൂടി ഗുണിച്ചാൽ 2400 വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള 30, അതായത് 30, ഇവിടെയുള്ള സിംബൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. 30 പറയുന്നത് ഇവിടെ എന്താണ്, ഗുണനമാണ്. അത് ഓപ്പോസിറ്റ് സൈഡ് എതിർവശത്തേക്ക് പോകുമ്പോൾ എന്താവും, ഹരണാവും. അപ്പൊ എന്ത് വരും, 2400 × 30 എന്ന് കിട്ടും. നമുക്കൊന്ന് അഴിച്ചു നോക്കാം, രണ്ടിലും സീറോസ് ഉണ്ട്, സീറോ ക്യാൻസൽ ആക്കി. 24 നിന്ന് എത്ര പ്രാവശ്യം പോവും, 8 പ്രാവശ്യം പോവും, ഒരു 0 കൂടി. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ത്രികോണം എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, 80 ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമ്മുടെ ലാസ്റ്റ് എ എം ബി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. ഇത് വെച്ചിട്ട് നമുക്ക് മൊത്തം കണ്ടുപിടിച്ചോടെ എന്തായിരിക്കും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, എ ബി സി ഡി എന്ന ചതുർഭുജത്തിന്റെ കോർഡിനേറ്ററിന്റെ ഏരിയ പറയുന്നത് എന്തായിരിക്കും, 40 + 40 + 80 + 30 + 60. 4 × 8 + 30 + 60 = 12 12 × 3 = 15 15 × 6 = 21. എന്തായിരിക്കും ഇതിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത്, 210 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. ചതുർഭുജം എ ബി സിയുടെ മൊത്തത്തിലുള്ള പരപ്പളവ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 210 ചതുരശ്ര സെന്റിമീറ്റർ, 210 cm².